ഹരിയാനയിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത്. ഹരിയാനയിൽ ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായ വർഗീയ സംഘർഷത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ കൊല്ലപ്പെട്ടവരിൽ 2 പേർ പോലീസ് ഉദ്യോഗസ്ഥരും 1 പള്ളി ഇമാമുമാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം VSP യുടെ, അതായത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഘോഷയാത്രയുണ്ടായിരുന്നു. ഈ ഘോഷയാത്രയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് 2 മുസ്ലിങ്ങളെ ജീവനോടെ തീ കൊളുത്തിക്കൊന്ന കേസിലെ പ്രതിയായ ഗോരക്ഷ പ്രവർത്തകനായ മോനു മനേസർ എന്നൊരു ആളുമുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തതിനെ തുടർന്ന് ചില ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ചില സംഘം ചോദ്യമുയർത്തുകയും ഈ ഘോഷയാത്ര തടയുകയും ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടാകുകയും ചെയ്തതാണ് ഈ കലാപത്തിന് തുടക്കം എന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഘപരിവാർ പ്രവർത്തകൻ സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷപരമായ വീഡിയോ പ്രചരിപ്പിച്ചെന്നും ആ വീഡിയോ തുടർന്നാണ് ഹരിയാനയിലെ നൂഹ് എന്ന പ്രദേശത്ത് കലാപം ഉണ്ടായത് എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ഏതായാലും 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന നൂഹ് എന്ന പ്രദേശത്താണ് പ്രധാനമായും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നൂഹ് എന്ന് പറയുന്ന പ്രദേശം. ഈ കലാപത്തെ തുടർന്ന് കലാപകാരികൾ കാറിന് തീവെക്കുകയും മറ്റ് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗുരുഗ്രാമിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് നേരെ വെടിയുതിർക്കുകയും പള്ളിക്ക് തീയിടുകയും ചെയ്തിട്ടുണ്ട്. ഈ പള്ളിക്ക് തീയിട്ടതിനെ തുടർന്ന് പള്ളിയിലെ ഇമാം മരണപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു. ഇമാം ഈ തീയിട്ടതിനെ തുടർന്ന് വെന്തു മരിച്ചതാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഏതായാലും ഹരിയാനയിൽ നിന്ന് നമ്മെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തകളൊന്നുമല്ല പുറത്തു വരുന്നത്. ഹരിയാനയിൽ ഇപ്പോൾ താൽക്കാലികമായി ഇന്റർനെറ്റ് റദ്ദു ചെയ്തിരിക്കുകയാണ്. കൂടാതെ നിരോധനാജ്ഞ അടക്കം ഹരിയാനയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കലാപകാരികൾ തീയിട്ട പള്ളിക്ക് കൂടുതൽ സുരക്ഷ നൽകിയിട്ടുണ്ട്. അതായത് കൂടുതൽ സേന ഈ പള്ളിക്ക് സുരക്ഷ നൽകുന്നുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ സേനയെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ട് കൂടിയുണ്ട്. ഏതായാലും രാജ്യത്തെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ മണിപ്പൂർ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മണിപ്പൂരിൽ നിന്ന് പല വേദനിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മണിപ്പൂർ പൂർണ്ണമായും ശാന്തമായിട്ടില്ല എങ്കിൽ കൂടിയും മണിപ്പൂരിന് പിന്നാലെ ഹരിയാനയിൽ നിന്നും ഇത്തരത്തിലുള്ള സംഘർഷത്തിന്റെയും കലാപത്തിന്റെയും വാർത്ത പുറത്തു വരുമ്പോൾ ഈ കലാപത്തെ മറയാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനുകൾ അടക്കം അക്രമണത്തിനിരയാക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പല രേഖകളും ഇല്ലാതാക്കി എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുക ഹരിയാനയിലെ സംഭവ വികാസങ്ങൾ തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.